പിണറായിയുടെ കീഴിൽ ആഭ്യന്തരമുണ്ടായിരിക്കെ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ അന്വേഷിക്കുകയാണ് വേണ്ടതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മങ്കുട്ടത്തിൽ വ്യക്തമാക്കി. ബി ജെ പിക്ക് ഇല്ലാത്ത വേദനയാണ് സന്ദീപ് വാര്യർ ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ സി പി എമ്മിനുള്ളതെന്നും പ്രസ് ക്ലബിൽ മീറ്റ് ദ കാൻഡിഡേറ്റിൽ രാഹുൽ പറഞ്ഞു. സി പി എം നിരന്തരം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പിണറായിയും പോലീസും കൂടെ ഉണ്ടായിട്ടും അന്വേഷിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സി പി എം പോലീസിനെയും പിണറായിയെയും കളിയാക്കുകയാണ്. സന്ദീപ് ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചത് എം എൽ എ സീറ്റ് കിട്ടാനല്ല. സന്ദീപിന്റെ മാറ്റം വർഗീയതയിൽ നിന്നും മതേതരത്വത്തിലേക്കാണ്. സന്ദീപിന്റെ മാറ്റം അറിഞ്ഞ് നല്ലവനെന്നും മനുഷ്യസ്നേഹിയെന്നും ആദ്യം പറഞ്ഞത് എ കെ ബാലനാണ്. മന്ത്രി എം ബി രാജേഷിന്റെ അവഹേളനം എ കെ ബാലനെതിരെയാണ്. കള്ളവോട്ടിനെതിരെ ആദ്യം തന്നെ പരാതി നൽകിയത് യു ഡി എഫ് ആണ്. പാലക്കാട് ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 23 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. എസ് ഡി പി ഐയുമായി ചേർന്ന് ആർ എസ് എസുമായി ചേർന്നും പഞ്ചായത്ത് ഭരണം നടത്തിയത് സി പി എം ആണ്. വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ടെന്നുള്ള നിലപാടാണ് ഇക്കാലത്തും യു ഡി എഫിനുള്ളത്. കള്ളവോട്ടുകളെ മറികടക്കാനുള്ള മതേതര വോട്ടുകൾ നേരിട്ടന്നെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ 2040 പാലക്കാട് എങ്ങനെയാകുമെന്ന പൊതുജന കാഴ്ചപ്പാടോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും രാഹുൽ പറഞ്ഞു. ക്ലബ് സെക്രട്ടറി ശ്രീനേഷ്, പ്രസിഡന്റ് നോബിൾ ജോസ് എന്നിവരും സംസാരിച്ചു. അവിടുത്തെ മനുഷ്യന്മാരുടെ ദുഃഖം നന്നായി കണ്ട ഒരാളാണ്, പ്രയാസം നന്നായി മനസ്സിലാക്കിയ ഒരാളാണ്. എത്ര എത്ര അനുഭവം, ഞാനിപ്പോ നമ്മുടെ മാധ്യമ സമ്മേളനം നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് ഓരോ ഇൻസിഡന്റിലേക്ക് കയറുന്നില്ല. നിങ്ങളെ തന്നെ നമ്മളെല്ലാം കണ്ണീരിലാഴ്ത്തിയ കരളടിച്ച എത്ര എത്ര ഉദാഹരണങ്ങൾ. ആ മനുഷ്യന്മാർക്ക് ചില്ലി കാശ് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ. അപ്പം പാലക്കാട്ടെ ബി ജെ പിക്കാരെ വീട് വീടാന്ന് കയറുമ്പോ എന്താ പറയേണ്ടത്? കഴിഞ്ഞ ദിവസം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹമാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ബി ജെ പിയുടെ വികസന ക്ഷേമ ഭൂപടത്തിൽ കേരളം ഇല്ല, തിരിച്ച് കേരളത്തിന്റെ ഭൂപടത്തിൽ ബി ജെ പി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സ്. നമ്മൾ പ്രതിഷേധിക്കണ്ടേ? നിങ്ങൾ പറ വയനാട്ടിൽ പണം കൊടുക്കണ്ട എന്ന അഭിപ്രായം ഒരു മാധ്യമ പ്രവർത്തനത്തിൽ വിട്ടിട്ടുണ്ട്? കൊടുക്കണ്ടേ? നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായതല്ലേ? മനുഷ്യൻ മരിച്ചു വീണതല്ലേ? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ മരണം കണ്ട് മരവിച്ചു പോയവരല്ലേ? അവരെ സഹായിക്കണ്ടേ? ഇനി തിരിച്ച് മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങൾ വന്നു, മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങൾ വരും. ഇപ്പൊ വികസനത്തെ പറ്റിട്ടാണല്ലോ ചർച്ച, വികസന സംവാദത്തെ പറ്റി ഒക്കെ പറഞ്ഞു. വികസന സംവാദത്തെ പറ്റി ആകെ പറയാൻ ഇവിടെ കഴിയുകയാർക്ക്? ഞങ്ങൾക്കല്ലേ, യു ഡി എഫിനല്ലേ, നമുക്കല്ലേ? പാലക്കാട്ടെ വികസനത്തിന്റെ ഏറ്റവും വലിയ ബാധ്യത, പാലക്കാട്ടെ വികസന സ്വപ്നങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി ഭരണം. അവർ തമ്മിലുള്ള തർക്കം എത്ര പദ്ധതികളാണ് നമുക്ക് പറയാനുള്ളത്? അപ്പൊ നമുക്ക് അത്തരം ചർച്ചകളിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിയുന്നില്ല. കോങ്ങാട് എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള ഡെവലപ്മെന്റ് അനുകൂലമല്ല, പക്ഷെ ഒരു ഫേവറബിൾ. ഇപ്പൊ പാലക്കാടിന്റെ അടുത്ത കാലഘട്ടത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം. ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ശ്രീ ഷാഫി പ്രബിൾ പാലക്കാടിന്റെ എം എൽ എയുമായിരുന്നു. ആ പീരീഡിൽ നടത്തിയ വികസനങ്ങളുടെ തുടർച്ച, അല്ലെങ്കിൽ അതിനേക്കാൾ മികവാർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ 2026 മുതൽ 2031 വരെയുള്ള പീരീഡിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻസ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.